ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യാം. അതായത് 4.5 തലമുറ പോരാളികളായ തേജസ് എം കെ ടു ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ എന്നിവ വികസിപ്പിക്കാൻ ഇന്ത്യ എന്തുകൊണ്ട് ഇത്രയും വൈകിയതെന്ന് നമുക്ക് വിശകലനം ചെയ്യാം. 5-ാം തലമുറ പോരാളികളിലേക്ക് ശക്തമായ എല്ലാ വ്യോമസേനകളും നീങ്ങുന്ന ഒരു കാലഘട്ടമാണിന്നുള്ളത്. അതിനാൽ 4.5 തലമുറ പോരാളിയെ ഈ കാലഘട്ടത്തിൽ വികസിപ്പിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. തേജസ് എം കെ ടു, TDBF എന്നിവ 2028 മുതൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ആ ടൈം ലൈൻ നോക്കിയാൽ, അതായത് 2028 പല രാജ്യങ്ങളും അവരുടെ 5-ാം തലമുറ പോരാളികളെ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുകയായിരിക്കും. J20 ഒരു യഥാർത്ഥ 5-ാം തലമുറ പോരാളി അല്ലെങ്കിലും ചൈനീസ് എയർഫോഴ്സിന് അന്ന് ധാരാളം J20 പോരാളികളുണ്ടാകും. കൂടാതെ കൊറിയൻ കായി KFX അപ്പോഴേക്കും വൻതോതിലുള്ള ഉൽപ്പാദനത്തിലായിരിക്കും. ഇനി ജപ്പാനീസ് X2 ഷിൻഷിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനവും അപ്പോഴേക്ക് ആരംഭിച്ചിട്ടുണ്ടാകും. നമ്മളും വളരെ പിന്നിലല്ല എന്നതിൻ്റെ തെളിവായി 2035 ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന AMC യുദ്ധവിമാനത്തെ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കും. എന്നാൽ ഇന്ത്യ നിലവിൽ 4.5 തലമുറ പോരാളികളെ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അമേരിക്കൻ എയർഫോഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവർ 5-ാം തലമുറ പോരാളികളെ വളരെ പരിമിതമായാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഓരോ തരത്തിലുമുള്ള 1000-ത്തിലധികം എയർ മേധാവിത്വ പോരാളികൾ ഉണ്ടായിരുന്നിട്ടും അമേരിക്കൻ വ്യോമസേന ഏകദേശം 200 F-22 റാപ്റ്ററിനെ മാത്രമേ പ്രവർത്തിപ്പിക്കുന്നുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൂപ്പർ പവർ ആയിരുന്നിട്ട് പോലും 5-ാം തലമുറ പോരാളികളെ പ്രവർത്തിപ്പിക്കുന്നത് വളരെ ചെലവേറിയ കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഒന്നാമതായി, 5-ാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ ഓരോ യൂണിറ്റിൻ്റെയും വില വളരെ ഉയർന്നതാണ്. ഒരൊറ്റ F-22 റാപ്റ്ററിന് തന്നെ $300 മില്യൺ വില വരുമെന്നത് ശ്രദ്ധേയമാണ്. കൂടാതെ ഒരു F-35 ഏകദേശം $125 ദശലക്ഷം വില വരും. അതിനാൽ 5-ാം തലമുറ പോരാളികളെ വാങ്ങുന്നത് പര്യാപ്തമല്ല. ഈ വിമാനങ്ങളുടെ പരിപാലനവും വളരെ ചിലവേറിയതാണ്. മാത്രമല്ല, പ്രവർത്തന ചെലവും മറ്റുള്ള വിമാനങ്ങളെ അപേക്ഷിച്ച് വളരെ വലുതുമാണ്. ഉദാഹരണത്തിന്, F-35 പ്രവർത്തന ചെലവ് മണിക്കൂറിൽ $44,000. അതേസമയം F-16 വിമാനത്തിന് ഇത് വെറും $800 മാത്രമായിരിക്കും. അതിനാൽ ലോകത്തിലെ ഏക സാമ്പത്തിക സൂപ്പർ പവറായ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പോലും 5-ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ഒരു മുഴുവൻ വ്യോമസേന എന്നത് സാധ്യമല്ല. അമേരിക്കൻ എയർഫോഴ്സ് 2005 മുതൽ F-22 റാപ്റ്ററുകൾ പ്രവർത്തിപ്പിച്ചു വരുന്നു. അമേരിക്കൻ നേതൃത്വത്തിലുള്ള സേനയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ ധാരാളം എതിർപ്പുകൾ ഉണ്ടായതിനാൽ ഇവിടങ്ങളിൽ F-15, F-16, A-10, F-18 തുടങ്ങിയ വിമാനങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. എന്നാൽ അമേരിക്ക ഒരിക്കൽ പോലും ഈ പ്രദേശങ്ങളിൽ 5-ാം തലമുറ പോരാളികളെ ഉപയോഗിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. 5-ാം തലമുറ പോരാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകളിൽ സ്റ്റെൽത്ത് സവിശേഷതയാണ് ഇവയെ വളരെ ചെലവേറിയതാക്കുന്നത്. മനുവറബിലിറ്റി, ആയുധം വഹിക്കാനുള്ള ശേഷി, മറ്റു പല മേഖലകൾ എന്നിവയെല്ലാം ചേർന്നാണ് സ്റ്റെൽത്ത് വരുന്നത്. ശത്രുവിൻ്റെ വ്യോമാതിർത്തിയിൽ ആധിപത്യം പുലർത്തുന്ന വ്യോമ മേധാവിത്വ പോരാളികൾക്കും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നശിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ വിമാനങ്ങൾക്കും മാത്രമാണ് സ്റ്റെൽത്ത് പ്രധാനമായും വേണ്ടത്. കരസേനയെ പിന്തുണയ്ക്കുകയും മറ്റ് റോളുകൾ നിർവഹിക്കുകയും ചെയ്യുന്ന വിമാനങ്ങൾക്ക് സ്റ്റെൽത്ത് ഒരു സെക്കൻഡറി ഫീച്ചറായാണ് കരുതപ്പെടുന്നത്. 5-ാം തലമുറ പോരാളികളുടെ ചില കഴിവുകളും സവിശേഷതകളും പങ്കിടുന്ന ആധുനിക 4.5 തലമുറ പോരാളികൾ ഇപ്പോഴും പ്രധാനപ്പെട്ടതും ഉപയോഗപ്രദവുമാണ്. ചില 4.5 തലമുറ പോരാളികളെ 5-ാം തലമുറ പോരാളികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റെൽത്ത് മാത്രമേ കുറവായി ഉണ്ടാകാറുള്ളൂ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്റ്റെൽത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ റഡാർ ക്രോസ് സെക്ഷൻ 0.01 m² താഴെയായിരിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത്. റഡാർ തരംഗങ്ങളെ ആകീർണം ചെയ്യുന്ന വസ്തുക്കൾ, ഡൈവേർട്ട്ലെസ് സൂപ്പർസോണിക് ഇൻലെറ്റുകൾ, സംയോജിത നിർമ്മാണം, മറ്റ് നിരവധി ഡിസൈൻ മെച്ചപ്പെടുത്തലുകൾ എന്നിവ പോലെയുള്ള മുൻനിര സവിശേഷതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആധുനിക 4.5 തലമുറ പോരാളികൾ ദിനം പ്രതി സ്റ്റെൽത്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ 4.5 തലമുറ പോരാളിയും 5-ാം തലമുറ പോരാളിയും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ നിലവിൽ ബുദ്ധിമുട്ടാണ് എന്നതാണ് വാസ്തവം. ലോകത്തിലെ എല്ലാ പ്രധാന വ്യോമസേനകളും 4.5 തലമുറ പോരാളികളെ കുറഞ്ഞത് അടുത്ത 40 വർഷത്തേക്കെങ്കിലും ഉപയോഗിക്കുമെന്നാണ് കരുതപ്പെടുന്നത്.
അഞ്ചാം തലമുറ സാങ്കേതിക വിദ്യ സാമ്പത്തികമായി പ്രായോഗികമാകുന്നതുവരെ 4.5 തലമുറ പോരാളികൾ എല്ലാ വ്യോമസേനകളുടെയും നട്ടെല്ലായി തന്നെ തുടരും. അതിനാൽ TDBF, തേജസ് എംകേറ്റു തുടങ്ങിയ 4.5 തലമുറ പോരാളികളുടെ വികസനത്തിനായി ഇന്ത്യ പോകുന്നത് തികച്ചും അർത്ഥവത്താണ്. ഇന്ത്യൻ വ്യോമസേന മാത്രമല്ല ഇത് ചെയ്യുന്നത്. അമേരിക്കൻ എയർഫോഴ്സ് പോലും പഴയ F-15 പകരം F-15EX പോരാളികളെ വാങ്ങുകയാണ്. സാമ്പത്തിക പരിമിതികൾ കാരണം അമേരിക്കൻ നേവി പോലും F-35 പകരമായി കൂടുതൽ F-18 Block 3 വിമാനങ്ങൾ വാങ്ങുകയാണ്. തേജസ്, റഫാൽ, ഗ്രിപ്പൻ, ടൈഫൂൺ, TDBF തുടങ്ങിയ പോരാളികൾ കുറഞ്ഞത് 2050 വരെയെങ്കിലും സേവനത്തിൽ തുടരുമെന്നത് ഉറപ്പാണ്. ഈ പോരാളികളെ വികസിപ്പിക്കുന്നത് ഇന്ത്യയിലൊരു എയ്റോസ്പേസ് നിർമ്മാണ എക്കോസിസ്റ്റം വളർത്തിയെടുക്കാൻ സഹായകമാകും. അങ്ങനെ ഈ പോരാളികളെ വികസിപ്പിക്കുന്നത് ഇന്ത്യയെ ആത്മനിർഭരാക്കുമെന്ന് മാത്രമല്ല, ഇന്ത്യയെ ഒരു പ്രധാന ആയുധ കയറ്റുമതിക്കാരനാക്കുന്നതിനും സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു.